കേട്ടില്ലേ, ഓരോരുത്തരും ഓരോ ആവശ്യങ്ങൾക്കാണ് ഫോൺ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ആർക്കും ആരെയും എന്ത് പറയാം എന്നുള്ള അവസ്ഥയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയവയാണ്. ഇത് കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ന്യൂ ജനറേഷൻ എന്ന് വിശേഷിപ്പിക്കുന്ന യുവതി യുവാക്കളെയാണ്. ഒരു കോണ്ടന്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ ബുദ്ധിമുട്ടാണ് അതൊന്ന് റീച്ചാക്കി കിട്ടാനായിട്ട്. ഇത് റീച്ചാക്കാൻ വേണ്ടി നമ്മൾ പൊതുവെ തംബ്നെയിൽസ് ക്രിസ്പാക്കി കൊടുക്കാറാണ് പതിവ്. ഈ തംബ്നെയിൽസും കൊടുത്തിരിക്കുന്ന വീഡിയോയും തമ്മിൽ ചിലപ്പോൾ യാതൊരു തരത്തിലുള്ള ബന്ധവും കാണില്ല. ഈ അടുത്തിടയ്ക്ക് പ്രമുഖ മലയാള ഗായികയായ അമൃത സുരേഷിന്റെ മകൾ കാർ അപകടത്തിൽ മരിച്ചു എന്നൊരു വ്യാജ വാർത്ത പ്രചരിച്ചിരുന്നു. പലരും ഇത് സത്യമാണെന്ന് വിശ്വസിച്ചു. എന്നാൽ സ്വന്തം മകൾ ഇത്തരത്തിലൊരു വാർത്തയിലൂടെ കടന്നു പോകുമ്പോൾ ഒരമ്മയ്ക്കുണ്ടാകുന്ന മനോവിഷമം നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാകും. ഇതിനെതിരെ അമൃത കോടതിയിൽ പെറ്റീഷൻ സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ നിരന്തരമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അപകീർത്തിപ്പെടുത്തിയ യുവതിക്കെതിരെയും അമൃത പെറ്റീഷൻ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, പലരും ഇതിനെതിരെ പ്രതികരിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു കൂട്ടം ജനങ്ങളിൽ നിന്ന് അമൃത വേറിട്ട് നിൽക്കുന്നു. ഇതുപോലെയുള്ള വാർത്തകൾക്കെതിരെ പ്രതികരിക്കുന്ന എല്ലാവർക്കും UA News ന്റെ പൂർണ്ണ പിന്തുണ അറിയിക്കും.